മലയാള സിനിമ പുതിയ പാഠങ്ങളൊക്കെ പഠിച്ച് പുതിയ സിനിമകൾ മലയാളത്തിന് താങ്ങാനാകുന്ന ബജറ്റിൽ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള മോഹൻലാൽ സിനിമകൾ നമ്മുടെ കൊച്ചി ഇൻഡസ്ട്രിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വലിയ രീതിയിലുള്ള സംശയങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. വലിയ രീതിയിലുള്ള സംശയങ്ങളുണ്ട്, കാരണം അടുത്തിടെ മോഹൻലാലിന്റെ സിനിമകൾ വലിയ സിനിമകളാണെങ്കിൽ പോലും പരാജയപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ. കൂടാതെ കൊച്ചു ബജറ്റിലുള്ള ഗംഭീര സിനിമകൾ ഒരുക്കി പല ടെക്നോളജിയിൽ തന്നെ ഗംഭീര മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരവുമാണ് ഇപ്പോൾ. 2018 എന്ന സിനിമ ലോ ബജറ്റിൽ ഗംഭീര വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് നമുക്ക് ഒരുക്കിയത്. ഇപ്പോഴിതാ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രവും മലയാളത്തിന് താങ്ങാനാകുന്ന ബജറ്റിൽ ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആണ് സമ്മാനിച്ചിരിക്കുന്നത്. VFX-ലും 3D-യിലുമൊക്കെ ഗംഭീര ഒരു മേക്കിംഗ് ക്വാളിറ്റി അവർ കാഴ്ചവെച്ചു കഴിഞ്ഞു. 30 കോടി ബജറ്റിലാണ് ഇതൊക്കെ ചെയ്തതെന്ന് കാണുമ്പോൾ അത്ഭുതമാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബറോസ് എന്ന സിനിമ വലിയൊരു ഹൈ ബജറ്റിലും ഇതിന്റെ ടെക്നിക്കൽ സൈഡൊക്കെ കൈകാര്യം ചെയ്യുന്നത് വിദേശത്തും ആണെന്നൊക്കെ പറയുമ്പോൾ പ്രേക്ഷകർ വലിയ രീതിയിലുള്ള സംശയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, സംശയവും ആശങ്കയും. കാരണം ബറോസ് എന്ന ചിത്രം അണിയറയിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനഘട്ടം മിനുക്കുമണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ചിത്രത്തിന്റേതായി. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റേതായ ഡോൾബി അറ്റ്മോസ്റ്റ് മിക്സിംഗ് നടക്കുന്നു എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മൂവി അനലിസ്റ്റുകളും എത്തിയിരുന്നു. വേൾഡ് ഫേമസ് ആയ ആൾക്കാരാണ് ഈ ചിത്രത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബറോസിനായി ഡോൾബി അറ്റ്മോസ്റ്റ് മിശ്രണം ചെയ്യുന്നത് 4 Frame സൗണ്ട് സ്റ്റുഡിയോയിൽ മിസ്റ്റർ ജൊനാഥൻ മില്ലറും ജെയ്സൺ ഫ്രഞ്ചി ഗൈയും ചേർന്നാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. അങ്ങനെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇതിന്റെ പുറയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രേക്ഷകർക്ക് വലിയ രീതിയിലുള്ള സംശയങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ മുന്നിലേക്ക് മലയാളത്തിൽ നിന്നും ഗംഭീര ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വെറും 30 കോടിയിൽ ഇന്ത്യയിൽ ലഭ്യമായ ടെക്നോളജി വെച്ചാണ് 2018 എന്ന മികച്ച സിനിമ മലയാളത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രവും ഇന്ത്യയിൽ ലഭിക്കാവുന്ന ടെക്നോളജി ഉപയോഗിച്ച് ഗംഭീര മേക്കിംഗ് ക്വാളിറ്റിയിൽ നമ്മളെ വിസ്മയിപ്പിച്ചു കഴിഞ്ഞു. ഈ അവസരങ്ങൾ ഉപേക്ഷിച്ചാണ് ഇത്രയും പണം മുടക്കി വിദേശികളുടെ സഹായത്താൽ ബറോസ് എന്ന സിനിമ ഒരുങ്ങുന്നത്. മോഹൻലാലിന്റെ സംവിധാന സംരംഭമായ ബറോസിനെ കുറിച്ചുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം ചെയ്യുന്നത് വിദേശത്താണ്. തീർച്ചയായും വളരെയധികം പണച്ചെലവുള്ള പ്രോജക്റ്റാണ് ഇത്. അതുകൊണ്ട് തന്നെ ചില സംശയങ്ങൾ അവർ ഉന്നയിക്കുകയാണ്. മലയാളികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കോ മാത്രമുള്ള ഒരു സിനിമയും റിലീസുമാണ് പ്ലാനിലുള്ളതെങ്കിൽ ഇത്രയും പണം മുടക്കേണ്ട കാര്യമുണ്ടോ? ആദ്യത്തെ സംശയം ഇത് തന്നെയായിരുന്നു. ഇതിന് മോഹൻലാൽ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു അഭിമുഖത്തിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമല്ല ഓൾ വേൾഡിൽ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ചിത്രമാണ് ബറോസ് എന്നും അങ്ങനെ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ സംശയമായി അവർ പറയുന്നത് ഈ സിനിമയുടെ കോസ്റ്റ് റിക്കവറി സ്ട്രാറ്റജിയെ കുറിച്ച് എന്തെങ്കിലും പ്ലാൻ ആശീർവാദ് സിനിമാസ് ചെയ്തിട്ടുണ്ടാകുമോ എന്നത്. അത് ചെയ്യാതെ ഒരു പ്രോജക്റ്റും സ്റ്റാർട്ട് ചെയ്യത്തില്ലല്ലോ എന്നതാണ് ഒരു പ്രൊഡക്ഷൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ കഴിയുന്നത്. മൂന്നാമത്തെ സംശയം, സിനിമ മികച്ച അഭിപ്രായം നേടിയാൽ പോലും കേരളത്തിൽ നിന്നും ലഭിക്കുന്ന നെറ്റ് കളക്ഷൻ 40 കോടി ആയിരിക്കും പരമാവധി. നാലാമത്തെ സംശയം, ഇവരുടെ ബിഗ് ബജറ്റ് സിനിമ മരയ്ക്കാർ ഒരു വമ്പൻ പരാജയമായിരുന്നു, ആ പരാജയത്തിൽ നിന്നും എന്തെങ്കിലും ഇവർ പഠിച്ചിട്ടുണ്ടാകുമോ? അഞ്ചാമത്തെ സംശയം, സിനിമ കാഴ്ചകളുടെ മാത്രം കലയല്ല, അതിൽ മികച്ച ഒരു തിരക്കഥ ഉണ്ടാവണം എന്ന് മരയ്ക്കാരന്റെ പരാജയം ഇവരെ പഠിപ്പിച്ചതാണ്. ഇതൊക്കെയായിരുന്നു പ്രേക്ഷകൻ ഉന്നയിച്ച സംശയങ്ങൾ. ഇതിനെല്ലാം മറുപടി കൊടുക്കേണ്ടത് ബറോസ് എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തി അതിനെ നമ്മൾ സ്വീകരിക്കുന്ന പോലെ ഇരിക്കും. എന്തായാലും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള സംശയങ്ങളുമുണ്ട്. കാരണം ചെറിയ ബജറ്റിൽ ഇറങ്ങിയ ഗംഭീര സിനിമകൾ മലയാളത്തിൽ വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ അജയന്റെ രണ്ടാം മോഷണവും ഗംഭീര അഭിപ്രായം നേടുന്നു. ടെക്നിക്കൽ സൈഡിലാണ് ഗംഭീര അഭിപ്രായങ്ങൾ ഈ ചിത്രത്തിന് നേടിക്കൊണ്ടിരിക്കുന്നതും. ഒരു മുത്തശ്ശി കഥ എന്നതുപോലെ തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ഗംഭീര ചിത്രം, അതുപോലെ തന്നെ നമ്മളെ കൺവിൻസ് ചെയ്യാൻ ആ ചിത്രത്തിന് സാധിച്ചു എന്നതൊക്കെ പറയുമ്പോൾ പ്രേക്ഷകർ കൂടുതലും ഉറ്റുനോക്കുന്നത് ബറോസിലേക്ക് തന്നെയാണ്. ബറോസും ഒരു ഫാന്റസി എലമെന്റുള്ള ചിത്രമാണല്ലോ. അതുകൊണ്ട് തന്നെ